ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് ലക്ഷ്യ കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ബി കോമിലെ സെക്കൻഡ് ഇയറിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആയിട്ടാണ്. നിങ്ങളിത് ആദ്യമായിട്ടാണ് ലക്ഷ്യ കൊമേഴ്സിൻ്റെ ക്ലാസ്സസ് കാണുന്ന വെച്ചെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വേഗം ലഭിക്കുന്നതായിരിക്കും. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം, നല്ല ക്ലാസ്സസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. മൊഡ്യൂൾ വണ്ണിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനുള്ള മെത്തേഡ്സും സോഴ്സും അങ്ങനെ അതിൻ്റെ പ്രോബ്ലംസൊക്കെയാണ് നമ്മളിതിൽ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഡിബഞ്ചർ എന്താ നോക്കാം. എല്ലാവർക്കും അറിയും തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് നോക്കാം. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി ആണ്. നമ്മളത് എന്തിനാണ്, ലോങ് ടേം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുക. ഡിബഞ്ചർ ഹോൾഡർക്ക് നമ്മൾ എന്ത് പേ ചെയ്യും, ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നു. ദെൻ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമ്മളത് ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുത്ത് ഡിബഞ്ചർ ഹോൾഡറിനെ സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ലോങ് ടേം ഒരു സോഴ്സാണ്, ലോങ് ടേം ക്യാപിറ്റലിൻ്റെ സോഴ്സാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി ഡിബഞ്ചർ റിഡംഷൻ എന്ന് പറയുന്നത് എന്താ, നേരെ നമ്മൾ ആ ഡിബഞ്ചർ എന്ന ലയബിലിറ്റീനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ലയബിലിറ്റി ഹോൾഡർക്ക്. അതായത് ഡിബഞ്ചർ ഹോൾഡർക്ക് എന്താണ് എമൗണ്ട് പേ ചെയ്തിട്ട് നമ്മൾ ആ ഡിബഞ്ചർ എന്ന് പറയുന്ന ലയബിലിറ്റീനെ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഡംഷൻ ഓർ റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് മീൻസ് ദ റീപേയ്മെൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ ദി കമ്പനി. അടുത്ത വരുന്നതാണ് മെത്തേഡ്സ് ഓഫ് റിഡംഷൻ. അപ്പോൾ നമുക്ക് ഡിബഞ്ചർ റിഡീം ചെയ്യാനായിട്ട് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ നമ്മൾ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രധാനമായിട്ടും നാല് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അതിലൊന്നാമത്തെയാണ് ലംസം പേയ്മെൻറ്റ് മെത്തേഡ്. ലംസം പേയ്മെൻറ്റിൽ ഇപ്പോൾ ഒരു ഡിബഞ്ചർ ഹോൾഡർക്ക് നമ്മൾ ആ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ എന്താണ് ഫുൾ എമൗണ്ട് പേ ചെയ്യുകയാണ്, അതിനെയാണ് നമ്മൾ ഡിബഞ്ചർ ലംസം പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഡിബഞ്ചറിൻ്റെ ആ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ആ ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ആ സമയം വരുമ്പോൾ കമ്പനി എന്താണ് റിഡംഷൻ ചെയ്യുന്നു, ഫുൾ എമൗണ്ട് റിഡംഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലംസം പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് ഡ്രോസ് ഓഫ് ലോട്ട്സ് ഓർ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ പേര് പോലെ തന്നെ നമ്മൾ റിഡംഷൻ ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഡംഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 15 വർഷത്തേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചർ ആണെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 3 വർഷമൊന്നും റിഡംഷൻ ചെയ്യില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇയർ വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വർഷവും ഡിബഞ്ചറിൻ്റെ എമൗണ്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് റിഡീം ചെയ്ത് അങ്ങനെ 15 വർഷം ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡ്രോസ് ഓർ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് കൺവേർട്ടിങ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ നിലവിലുള്ള ഡിബഞ്ചേഴ്സിനെ റിഡംഷൻ ചെയ്യാനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും, ഷെയർസിലേക്കോ അല്ലെങ്കിൽ പുതിയ ഡിബഞ്ചേഴ്സിലേക്കോ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൺവേർഷൻ ബൈ ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ കമ്പനി ഡിബഞ്ചറിനെ ആക്ച്വലി റിഡീം ചെയ്യുകയാണ്. അതിനെ ചിലപ്പോൾ ഇക്വിറ്റി ഷെയർസിനെയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ലൈക്ക് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പുതിയ ഇൻട്രസ്റ്റ്, ന്യൂ ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. സോ ഇത്രയാണ് കൺവേർഷൻ ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്നുള്ളതിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് ഒരു മെത്തേഡാണ് ബൈ പർച്ചേസ് ഓൺ ഡിബഞ്ചേഴ്സ് ഇൻ ഫ്രം ഓപ്പൺ മാർക്കറ്റ്. നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് കമ്പനി തന്നെ എന്താണ്, കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് കമ്പനി തന്നെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, പർച്ചേസിങ് ഫ്രം ഓൺ മാർക്കറ്റ്. അപ്പോൾ കമ്പനി തന്നെ എന്താണ് അവരുടെ ഡിബഞ്ചർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയാണ് 4 മെത്തേഡ്, ഡിബഞ്ചർ റിഡംഷൻ ഉള്ള 4 മെത്തേഡ് നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ സോഴ്സസ്, അപ്പോൾ നമുക്ക് മെത്തേഡ്സ് ഒക്കെ മനസ്സിലായി. ഇനി ഇതിനുള്ള സോഴ്സസ്, എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സോഴ്സസ് ആയിട്ടും 4 എണ്ണം തന്നെയാണ് വരുന്നത്. ഒന്ന് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, ദെൻ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് റിഡംഷൻ ബൈ ക്രിയേറ്റിംഗ് സിങ്കിങ് ഫണ്ട് ഓർ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ഇവിടെ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടി കുറച്ച് ഇക്വിറ്റി ഷെയർസ് പുതിയതായി ഇഷ്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ 100,000 രൂപയ്ക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തു, അങ്ങനെ ആ 100,000 രൂപ നമ്മൾ വാങ്ങി എന്ത് ചെയ്യുന്നു, ഡിബഞ്ചറിനെ റിഡീം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഷെയർസ്
ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് പണി കളക്ട് ചെയ്തിട്ട് ആ എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചറിനെ റിഡീം ചെയ്യുകയാണ്. അപ്പോൾ കമ്പനിക്ക് എന്താ ഒരു സോഴ്സ് കണ്ടെത്തേണ്ടതായിട്ട് വന്നില്ല. കാരണം എന്താണ്, അവർക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് തന്നെ അതിനെ റിഡീം ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിലോ ഒന്നിലും പ്രോഫിറ്റിൽ നിന്നൊന്നും കമ്പനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇതിൽ കമ്പനി യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറണ്ട് അസറ്റ് ഡിസ്പോസ് ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് ആയിരിക്കാം കമ്പനി ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് ഡിസ്പോസ് ചെയ്തിട്ടായിരിക്കാം കമ്പനി റിഡംഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റലാണ്. അത് മേ ബി വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് യൂസ് ചെയ്തിട്ട് കമ്പനി എന്ത് ചെയ്യാം, റിഡംഷൻ ചെയ്യാം. സോ ഇതാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ഒരു മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കമ്പനി എല്ലാ വർഷവും പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കുകയാണ്. അതായത് ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റിവെക്കുന്നു. സോ ഇത് കമ്പനി മാറ്റിവെക്കുന്നത് സാധാരണ നമ്മൾ ജനറൽ റിസർവ് ഒക്കെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ റിഡംഷന് വേണ്ടിയിട്ട് മാത്രം കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവാണ് റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഓരോ വർഷവും കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഡിപ്രീസിയേഷനിലേക്കൊക്കെ ഇടുന്ന പോലെ തന്നെ ഈ ഒരു റിസർവിലേക്കും കമ്പനി പ്രോഫിറ്റിൽ നിന്നൊരു ഭാഗം നീക്കിവെക്കുന്നു. ദെൻ നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാനായിട്ട് സമയമാകുമ്പോൾ ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഡിബഞ്ചറിനെ റിഡീം ചെയ്യുന്നു. അപ്പോൾ കമ്പനിക്ക് പെട്ടെന്ന് ഒരു എമൗണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യം വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കമ്പനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ അസറ്റ് വിറ്റിട്ടോ ഒന്നും ഇതിൻ്റെ എമൗണ്ട് കണ്ടെത്തേണ്ട ആവശ്യമില്ല. അതാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു സോഴ്സ് നോക്കാം, റിഡംഷൻ ബൈ ക്രിയേറ്റിംഗ് സിങ്കിങ് ഫണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾക്ക് ഇത് തെറ്റരുത്, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റും റിഡംഷൻ ബൈ ക്രിയേറ്റിംഗ് സിങ്കിങ് ഫണ്ടും ഏകദേശം ഒരു ആക്ടിവിറ്റി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ രണ്ടും വ്യത്യസ്ത നേച്ചറിലാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒരുമിച്ച് പറയുന്നത്, നിങ്ങൾക്കത് തെറ്റാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ഒരു ഭാഗം ആക്ച്വലി പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് അത്, പക്ഷേ അവർ മാറ്റിവെക്കുന്നത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഓർ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കൗണ്ടിനെ അവിടെ വെറുതെ ഐഡിലായിട്ട് ഇടാതെ ഈ അക്കൗണ്ടിലെ എമൗണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തുള്ള സെക്യൂരിറ്റീസ് വേറെ കമ്പനിയുടെ ഷെയർസോ ഡിബഞ്ചേഴ്സോ നമ്മൾ വാങ്ങി വെക്കുന്നു, അല്ലെങ്കിൽ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിങ്കിങ് ഫണ്ടിലെ അക്കൗണ്ടിലേക്ക് തന്നെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഇതിങ്ങനെ എമൗണ്ട് ഇങ്ങനെ വന്ന് ലാസ്റ്റ് റിഡംഷൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് റിഡംഷൻ ചെയ്യുന്നു. എന്തെങ്കിലും അഡീഷണൽ ഈ അക്കൗണ്ടിൽ ബാക്കിയുണ്ടെങ്കിൽ നമ്മളത് ജനറൽ റിസർവിലേക്ക് മാറ്റുകയും ചെയ്യുന്നു, കമ്പനിയുടെ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ മെത്തേഡ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം, അതിലെ ജേണൽ എൻട്രീസൊക്കെ നോക്കാം. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഓവർവ്യൂ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ മെത്തേഡും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നോക്കുന്നത് ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള റിഡംഷൻ ബൈ പീരിയോഡിക്കൽ ഡ്രോയിങ്സ്. സോഴ്സ് അല്ല, നമ്മൾ ആദ്യം മെത്തേഡാണ് നോക്കുന്നത്, റിഡംഷൻ ബൈ പീരിയോഡിക്കൽ ഡ്രോയിങ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്താണ് ഡിബഞ്ചർ എന്നുള്ള ലയബിലിറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ് കാണിക്കേണ്ടത്. അതായത് അത് കുറയുന്ന എൻട്രിയാണ് നമ്മൾ കാണിക്കേണ്ടത്. സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് നടത്തുന്നു. ദെൻ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പീരിയോഡിക്കൽ ഡ്രോയിങ്സിൽ വരുന്ന മൂന്ന് ജേണൽ എൻട്രീസ്. ദെൻ ഇനി അടുത്തത് നമുക്ക് ലംസം മെത്തേഡ് നോക്കാം, അതിലെങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ലംസം മെത്തേഡിൽ നമുക്ക് രണ്ട് സിറ്റുവേഷൻ വരുന്നുണ്ട്, റെഡീംഡ് അറ്റ് പാറും ദെൻ റെഡീംഡ് അറ്റ് പ്രീമിയം. ഡിസ്കൗണ്ടിൽ എന്തായാലും റിഡീം ചെയ്യില്ലല്ലോ, കാരണം നമ്മുടെ നിന്ന് 100 രൂപ വാങ്ങി നമ്മൾ 90 രൂപയാക്കി തിരിച്ചു തരാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. വേണമെങ്കിൽ 110 രൂപയായിട്ട് നമ്മളത് തിരിച്ചു മേടിക്കും, അല്ലാതെ 90 രൂപയായിട്ട് ഒരിക്കലും നമ്മൾ വാങ്ങില്ല. സോ അതാണ് അവിടെ ഡിസ്കൗണ്ട് ഇല്ലാത്തത്. അപ്പോൾ നമുക്ക് ആദ്യം റിഡീംഡ് അറ്റ് പാർ നോക്കാം. എൻട്രീസ് എല്ലാം സെയിം തന്നെയാണ്,
ആദ്യം ഡ്യൂ ആവുന്ന എൻട്രി. സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്, ദെൻ ക്യാഷ് പേ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി പ്രീമിയത്തിലാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് പ്രീമിയം അമൗണ്ട് റിഡംഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്. ഇനി ഈ പ്രീമിയം നമ്മൾ പേ ചെയ്യുന്നത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നായിരിക്കണം. ഒരു കമ്പനിക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് പേ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ റിസർവിൽ നിന്നോ ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നോ നമുക്ക് പേ ചെയ്യാം. സോ ഫസ്റ്റ് എന്തായാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടാണ്. അതില്ലാത്ത പക്ഷം ജനറൽ റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ സെക്യൂരിറ്റീസ് പ്രീമിയം കൊടുക്കുന്ന ആ ഒരു എൻട്രി എഴുതണം. അതിന് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ, ദെൻ ഫൈനലി ക്യാഷ് കൊടുക്കുന്ന എൻട്രി ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് എൻട്രീസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാൻ പോകുന്നത് സോഴ്സസിലെ എങ്ങനെയാണ് എൻട്രീസ് വരുന്നതെന്നാണ്. കാരണം ഈ രണ്ട് മെത്തേഡ്സിലും കൂടിയിട്ട് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിനി അടുത്ത രണ്ട് മെത്തേഡിലേക്ക് പോകുന്നത്. അടുത്ത രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ലംസം പേയ്മെൻറ്റും പീരിയോഡിക്കൽ ഡ്രോയിങ്സും നമ്മൾ കണ്ടു. ഇനി ബൈ കൺവേർട്ടിംഗ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസും ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സും. അപ്പോൾ ഇത് രണ്ടും നമ്മളിനി പിന്നീടാണ് നോക്കുന്നത്, കാരണം ഇതിൽ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് സോഴ്സസ് നോക്കാം. സോ ഫസ്റ്റത്തെ സോഴ്സ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു കമ്പനി പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് റിഡംഷൻ നടത്തുന്നതിനെയാണ്. അപ്പോൾ അതിൽ നമ്മൾ എൻട്രീസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയായി നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എഴുതുന്ന എൻട്രീസ് ഇല്ലേ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ, ദെൻ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇങ്ങനെ എഴുതുന്ന എൻട്രീസ് ഇല്ലേ, അത് സാധാരണ നമ്മൾ എഴുതി ദെൻ അതിനുശേഷം ആ എമൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിഡംഷൻ ചെയ്തതെന്ന് ഉള്ള എൻട്രീസ് നമ്മൾ എഴുതുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 അമെൻമെൻറ്റ് പ്രകാരം ഒരു കമ്പനിക്ക് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ പ്രൊവിഷൻ പറയുന്നത് സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 2013 കമ്പനീസ് ആക്ടില് ഒരു കമ്പനിയിൽ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് 18 മുകളിലാണെങ്കിൽ അവർ ആ ഡിബഞ്ചേഴ്സിന്റെ ഫേസ് വാല്യൂവിന്റെ 50% ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം ബിഫോർ റിഡംഷൻ. അപ്പോൾ റിഡംഷന് മുൻപ് ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് പ്രോഫിറ്റിൽ നിന്നാണ് റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ 50% ഫേസ് വാല്യൂ എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. പിന്നെ അത് മാത്രമല്ല, അതിലിപ്പോൾ 18 താഴെയുള്ള ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എത്രയാണോ നമുക്ക് റിഡംഷന് വേണ്ട എമൗണ്ട് അത്രയും നമ്മൾ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. പിന്നെ ഇതിലെ 15% നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫൈഡ് അവന്യൂവില് ഗവൺമെന്റ് പറയുന്ന നോട്ടിഫൈഡ് അവന്യൂസിൽ ഇൻവെസ്റ്റും ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ പ്രൊവിഷൻ. ദെൻ അടുത്ത പ്രൊവിഷൻ പറയുന്നത് ദിസ് റിഡംഷൻ ഷുഡ് ബി ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ദി പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ബൈ ദി കമ്പനി. ദിസ് റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്ന് മാത്രമാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റ് ബിഫോർ 30th day of April ഇൻ എവറി ഇയർ. എല്ലാ വർഷവും 30th April മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇത് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കണം. ദെൻ ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു DRR shall not be used for any other purpose. നമ്മൾ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് റിഡംഷന് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊവിഷൻസ് വരുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ. ഇനി ഇതിലെ ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു DRR. ആദ്യം പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, DRRലേക്ക് മാറ്റുന്നു. ഇനി അത് റിഡംഷൻ ചെയ്യേണ്ട സമയമാകുമ്പോൾ എന്താണ്, റിഡീം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് സാധാരണ എൻട്രീസ് ആണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പാറിലാണെങ്കിൽ ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഇനി പ്രീമിയത്തിലാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് പ്രീമിയം ഓൺ ഡിബഞ്ചർ റിഡംഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ ഡിബഞ്ചർ പേ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും അഡീഷണൽ എമൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇത്രയാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ വരുന്ന നമുക്ക് എൻട്രീസ്.
ഇനി അടുത്ത മെത്തേഡ് നോക്കാം, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നമ്മളിതുപോലെ റിസർവ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, നേരെ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് സെയിൽ ചെയ്തിട്ടൊക്കെ റിഡംഷൻ ചെയ്യുകയാണ്. അപ്പോൾ കമ്പനിക്ക് അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഷോർട്ടേജ് വരും, കറണ്ട് ലിക്വിഡിറ്റിയിലൊരു പ്രശ്നം വരും, എന്നാൽ കൂടി കമ്പനിക്ക് എന്താണ് റിഡംഷൻ റിസർവ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ന്യൂ കമ്പനീസ് ആക്ട് പ്രകാരം 100% എമൗണ്ടും റിഡംഷൻ്റെ 100% എമൗണ്ടും നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. 75% മാത്രമാണ് ഇപ്പോൾ ക്യാപിറ്റലിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ബാക്കി 25% പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഇത് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം തിയറിയിൽ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. സോ ഇനി ഇതിൻ്റെ എൻട്രീസ് നോക്കാം. ഇപ്പോൾ പാറലാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ ഡ്യൂ ആവുന്ന എൻട്രി, ദെൻ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രി. ഇനി ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്, ദെൻ സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്, ദെൻ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി സാധാരണ നമ്മൾ സാധാരണയായിട്ട് പ്രീമിയത്തിൻ്റെ എൻട്രി മാത്രമാണ് പറയുന്നത്, കാരണം നമ്മളെപ്പോഴും പ്രീമിയത്തിലാണ് ഒരാൾ റിഡംഷൻ സ്വീകരിക്കുകയുള്ളൂ, അല്ലാതെ ഡിസ്കൗണ്ടിൽ ഒരിക്കലും സ്വീകരിക്കില്ല. നമ്മളാണെങ്കിലും 100 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് 90 രൂപ അല്ലെങ്കിൽ 80 രൂപയായിട്ട് കൊടുക്കാൻ തിരിച്ച് വാങ്ങാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിൻ്റെ എൻട്രി സാധാരണ ഇതിൽ വരാറില്ല. ഇനി ബൈ ചാൻസ് അഥവാ എങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എൻട്രി അറിഞ്ഞിരിക്കണം. അതാണ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇതെന്താണ്, ആ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ഗെയിൻ ആണ്. അപ്പോൾ അതെന്താണ്, ക്യാപിറ്റൽ റിസർവിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് പ്രോബ്ലമാണ്. ഇത്രയും മെത്തേഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലമാണ് നോക്കേണ്ടത്, ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. അതിൻ്റെ നേച്ചർ ചെയ്യുന്ന രീതി വേറെയാണ്, സോ അതുകൊണ്ടാണ് ഇത്രയും മെത്തേഡ്സ് നമ്മൾ ഒരുമിച്ച് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിബഞ്ചറിൻ്റെ റിഡംഷൻ്റെ 2 മെത്തേഡ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിൻ്റെ ജേണൽ എൻട്രീസ് കണ്ടു, അതായത് റിഡംഷൻ ബൈ പീരിയോഡിക്കൽ ഡ്രോയിങ്സും ലംസം പേയ്മെൻറ്റും. പിന്നെ അതുപോലെ തന്നെ 3 സോഴ്സസും നമ്മൾ കണ്ടു, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ, റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇത് 3 വെച്ചിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലമാണ് ഇനി നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് സോഴ്സിൽ 1 ഉണ്ട് ബൈ സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ മെത്തേഡ്സിൽ 2 ഉണ്ട് ബൈ കൺവേർട്ടിങ് ഡിബഞ്ചേഴ്സ് ഇൻ ടു ഷെയർസും, ദെൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റും. അപ്പോൾ ഇത് രണ്ടും നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഇനി ഇത് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലം നോക്കാം. ഓക്കെ, ഓൺ 1st December 2002 ഡ്രീംസ് ലിമിറ്റഡ് റിഡീംഡ് 1,09% ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഓൺ 31st December 2003 ദ കമ്പനി റിഡീംഡ് 2,09% ഡിബഞ്ചേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. പാസ് ദ നെസസറി ജേണൽ എൻട്രീസ്. അപ്പോൾ ഒരു കമ്പനി 31st December 2002 എന്താണ് ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് 100,000 ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്തിട്ടുണ്ട്, ദെൻ 31st December 2003 ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് എന്താണ് 200,000 ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് രണ്ട് സിറ്റുവേഷൻസും ഒരുമിച്ച് വന്നിട്ടുണ്ട്, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ക്ലിയർ ആവും. സോ ഇതിൻ്റെ ജേണൽ എൻട്രീസ് നമുക്ക് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ഔട്ട് ഓഫ് ക്യാപിറ്റലാണ്, ആദ്യം ഡേറ്റ് എഴുതുക, ദെൻ ഡിബഞ്ചർ ഡ്യൂ ആവുന്ന എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. സോ 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട്, ദ ഡിബഞ്ചർ ഡ്യൂ ഫോർ റിഡംഷൻ 1,00,000, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്തു, പേയ്മെൻറ്റ് നടത്തി, 1,00,000 rupees പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ ക്യാപിറ്റലിൻ്റെ കഴിഞ്ഞു, ഇനി പ്രോഫിറ്റിൽ നിന്നാണ് റിഡംഷൻ ചെയ്യുന്നത്. അത് ഡേറ്റ് എഴുതുക 2003 December 1 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു റിഡംഷൻ റിസർവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നമ്മളത് റിസർവ് ക്രിയേറ്റ് ചെയ്തു, 200,000 rupees റിസർവ് ക്രിയേറ്റ് ചെയ്തു, ദെൻ 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, റിഡംഷൻ്റെ ഡ്യൂ ആവുന്ന എൻട്രി, ദെൻ ഡിബഞ്ചർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ദെൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ്, അത് എൻട്രി നമ്മൾ എഴുതണം, കാരണം എന്തെങ്കിലും അതിലെ എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള എൻട്രിയാണത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് സിറ്റുവേഷനും വരുന്നുണ്ട്.
ഔട്ട് ഓഫ് ക്യാപിറ്റലും ഔട്ട് ഓഫ് പ്രോഫിറ്റും വരുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. എ ബി സി ലിമിറ്റഡ് ഇഷ്യൂഡ് 10% 10,000 ഷെയർസ് ഓഫ് 100 ഈച്ച് ആൻഡ് ദിസ് ഇസ് ഡ്യൂ ഫോർ റിഡംഷൻ. ഫോർ ദിസ് ദ കമ്പനി ഇഷ്യൂഡ് 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 ഈച്ച് ആൻഡ് 4,009% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച്. പാസ് നെസസറി ജേണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിക്ക് 10% എത്രയാണ്, 10,000 ഡിബഞ്ചേഴ്സ് 100 രൂപയുടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം എത്രയാണ്, 1,000,000 രൂപ. 10,000 × 100 1,000,000. അങ്ങനെ മൊത്തം 1,000,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കമ്പനി ഇഷ്യൂ ചെയ്തത് 60,000 ഇക്വിറ്റി ഷെയർസ് ആണ് 10 രൂപ വെച്ച്. അപ്പോൾ 600,000 രൂപ നമുക്ക് കിട്ടി. 60,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. ദെൻ 4,000 9% ഡിബഞ്ചേഴ്സ് അറ്റ് 100 ഈച്ച്. അപ്പോൾ 4,000 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 400,000 രൂപ കിട്ടി. സോ അങ്ങനെ നമുക്ക് എത്രയായി, ടോട്ടൽ 1,000,000 രൂപയായി. അപ്പോൾ ഇതെങ്ങനെയാണ് ജേണൽ എൻട്രീസ് എഴുതി ക്ലിയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിബഞ്ചേഴ്സ് ഡ്യൂ ആവുന്ന എൻട്രി, സാധാരണ പോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഡ്യൂ ആവുന്ന എൻട്രി എഴുതാം. സോ 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. എത്ര എമൗണ്ട് വരുന്നത്, മൊത്തം നമുക്ക് 10,00,000 ആണ്. ദെൻ ഇതിന് വേണ്ടി നമ്മൾ ആദ്യം ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്തു. അത് എത്ര രൂപയാണ് നമുക്ക്, 600,000 രൂപയാണ്. ഓൾറെഡി നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതെത്രയാണ്, 9% ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു 9% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അതെത്ര രൂപയാണ് നമുക്ക് കിട്ടിയത്, 4,00,000. അങ്ങനെ മൊത്തം നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ ചെയ്യാനുള്ള 1,000,000 കിട്ടി. ഇനി അത് റിഡംഷൻ ചെയ്യുന്ന എൻട്രി എഴുതാം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് 10,00,000 എഴുതി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണക്കാണ്. പക്ഷേ നമ്മളിത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ്, ഇതും എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇനി പ്രോബ്ലം ചോദിക്കുക. അപ്പോൾ പ്രീമിയം വരാം, ഇഷ്യൂ പ്രീമിയം വരാം, അല്ലെങ്കിൽ റിഡംഷൻ പ്രീമിയം വരാം. ദെൻ ഓൾസോ നമ്മളിവിടെ ഇക്വിറ്റി ഷെയർ അഡീഷണൽ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതും പ്രീമിയം വരാം. സോ അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ബേസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എ കമ്പനി ഇഷ്യൂഡ് 5,008% ഡിബഞ്ചേഴ്സ് ഓഫ് 10 ഈച്ച് ഓൺ April 1, 2017 ആൻഡ് റെഡീംഡ് അറ്റ് പാർ ഓൺ 30 May 2018. The debentures were redeemed on due and the redemption is done out of profit. Pass all necessary journal entries. അപ്പോൾ ഇവിടെ എ ലിമിറ്റഡ് 5,000 10 ഈച്ച് മൊത്തം 50,000 രൂപയുടെ റിഡംഷൻ നടത്തുന്നുണ്ട് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇത് റിഡീം ചെയ്യുന്നത് പ്രോഫിറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട എൻട്രി ഇഷ്യൂ ചെയ്തിട്ടുള്ള എൻട്രി എഴുതണം. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 5,000 ഡിബഞ്ചേഴ്സ് ആണ്, 10 ഈച്ച്. അങ്ങനെ നമുക്ക് മൊത്തം എത്രയാണ്, 50,000 രൂപയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 18 മാസത്തിന് മുകളിലാണ് ഒരു ഡിബഞ്ചറിൻ്റെ കാലാവധി എങ്കിൽ 50% നിർബന്ധമായിട്ടും റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. പക്ഷേ ഇവിടെ 18 മാസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, കുറവ് എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അത് എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എത്രയാണോ നമുക്ക് റിഡംഷൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് എമൗണ്ട്, അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്, അതിലേക്ക് നമ്മൾ എത്രയാണ്, 50,000 എഴുതി. നമുക്ക് 50,000 രൂപയാണ് റിഡംഷൻ റിസർവിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഡ്യൂ ആവുന്ന എൻട്രി എഴുതാം. ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി ഫൈനലി നമുക്ക് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ റിസർവ്, കാരണം എത്രയാണോ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയത് ആ എമൗണ്ട് ഈ എൻട്രിയിൽ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എത്ര എഴുതി, 50,000 കാണിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 3 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും ഒക്കെ റിഡീം ചെയ്യുന്ന പ്രോബ്ലംസാണ്, പിന്നെ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടും റിഡീം ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ മെൻഷൻ ചെയ്യാം. കൂടുതൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം.
സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിൽ നമ്മൾ നോക്കുന്നത് റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ടും പിന്നെ ബാക്കി നമുക്ക് നിൽക്കുന്ന രണ്ട് മെത്തേഡ്സും ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തം നോക്കാനായിട്ടുള്ളത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.